നമസ്കാരം എല്ലാവർക്കും. സെഷൻസ് IAS അക്കാദമിയിലേക്ക് സ്വാഗതം. ഞാൻ ഹരികൃഷ്ണൻ. ഇന്ന് നമ്മളിവിടെ പ്രധാനമായിട്ട് നോക്കാൻ പോകുന്നത് സെപ്റ്റംബർ 19 പത്രങ്ങളിൽ വന്നിരിക്കുന്ന പ്രധാനപ്പെട്ട വാർത്തകൾ എന്താണ്, ഒരു UPSC ആസ്പിരന്റ് ഏത് വിധത്തിലായിരിക്കണം ആ വാർത്തകൾ വിശകലനം ചെയ്യേണ്ടത് എന്നുള്ള കാര്യമാണ്. അതുമായി നമ്മൾ നോക്കുകയാണെങ്കിൽ തായ്വാനിൽ നടന്നിരിക്കുന്ന ഒരു എർത്ത്ക്വേക്കിൻ്റെ കാര്യവും അതുപോലെ തന്നെ ജപ്പാനിൽ നടന്നിരിക്കുന്ന ഒരു ടൈഫൂണിൻ്റെ കാര്യവുമാണ്. ജോഗ്രഫി പോർഷനിലെ സൈക്ലോൺസിൽ എന്തൊക്കെയാണ് ട്രോപ്പിക്കൽ സൈക്ലോൺസ്, അതുപോലെ എക്സ്ട്രാ ട്രോപ്പിക്കൽ സൈക്ലോൺസ്, ഇതുപോലെയുള്ള ടോപ്പിക്കുകൾ നിങ്ങൾ നോക്കുക. പിന്നെ അതുപോലെ തന്നെ ഈ ടൈഫൂൺസിൻ്റെ അല്ലെങ്കിൽ ഇപ്പം സൈക്ലോൺസിൻ്റെയൊക്കെ സ്പീഡ്, അതുപോലെ തന്നെ അതിൻ്റെ ഇൻറ്റൻസിറ്റിയൊക്കെ കാൽക്കുലേറ്റ് ചെയ്യുന്ന വെയ്സ് കാര്യങ്ങളെല്ലാം നോക്കുക. ഇൻ ദ സെയിം വേ എർത്ത്ക്വേക്സ്, ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട എർത്ത്ക്വേക്ക് പ്രോൺ ഏരിയാസ് കാര്യങ്ങളെല്ലാം നിങ്ങൾ എന്ത് ചെയ്യുക, മാർക്ക് ചെയ്ത് വെക്കുക. അതൊരു മാപ്പായിട്ട് തന്നെ മാർക്ക് ചെയ്ത് വെക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. അതുപോലെ തന്നെ വേൾഡിലെ എർത്ത്ക്വേക്സിന് ഏറ്റവും പ്രോബബിലിറ്റി ഉള്ള പ്ലേസസ് ഏതൊക്കെയാണ്, അതുപോലെ തന്നെ മേജർ സൈക്ലോൺസിന് പ്രോബബിലിറ്റി ഉള്ള പ്ലേസസ്, ഇതുപോലെയുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾ നോക്കുക. ഓൾസോ ഇതിൻ്റെ ഒപ്പം തന്നെ ഒരു എർത്ത്ക്വേക്ക് ടൈഫൂൺ അല്ലെങ്കിൽ സൈക്ലോൺസ് ആക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതൊക്കെ രീതിയിൽ അതിൻ്റെ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് മെത്തേഡ്സ് നോക്കാം എന്നുകൂടി നിങ്ങൾ ശ്രദ്ധിക്കണം. കാരണം GS3 നിങ്ങളുടെ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിലും കൂടി ഇതിൻ്റെ മിറ്റിഗേഷൻ സ്ട്രാറ്റജീസ് ചോദിക്കാറുണ്ട്. സോ GS1 GS3 ഒരുപോലെ പ്രധാനപ്പെട്ടതാണ്. ഈ ടോപ്പിക്ക് നോക്കുക. ദെൻ നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് വിമൻസ് ഇഷ്യൂസ് ആണ്. ജെൻഡർ പേ ഗ്യാപ്പുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ്. ജെൻഡർ ഇൻഇക്വാളിറ്റി അല്ലെങ്കിൽ ജോലി സ്ഥലങ്ങളിൽ മെന്നിനും വിമനും രണ്ട് ഡിഫറെൻ്റ് ആയിട്ടുള്ള സാലറീസ്, അതായത് മെന്നിനേക്കാളും കുറവ് സാലറീസ് ഒക്കെ വിമൻസിന് കൊടുക്കുന്ന ഒരു രീതി ഉണ്ട്. അപ്പം അതെങ്ങനെ മിറ്റിഗേറ്റ് ചെയ്യാം, ഒരു ജെൻഡർ ഈക്വൽ സൊസൈറ്റി നമുക്ക് എങ്ങനെ കൊണ്ടുവരാം എന്നുള്ളതാണ്. അതുപോലെ വർക്കിംഗ് വിമൻസ് ഇഷ്യൂസ് നിങ്ങൾ നോക്കി വെക്കുന്നത് നല്ലതാണ്. അടുത്തത് നോക്കുകയാണെങ്കിൽ പ്രിസണേഴ്സുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ്. അതായത് ഇന്ത്യയിലെ പ്രിസൻസ് എന്ന് പറയുന്നത് ഒന്ന് ഓവർ നമ്പേർഡ് ആണ്, ഒരുപാട് ആളുകളുണ്ട്. അപ്പം പ്രിസൺ റിനോവേഷൻ എന്ന് പറയുന്നത് ഒരു ടോപ്പിക്കായിട്ടാണ് നിലനിൽക്കുന്നതാണ്. അപ്പോൾ അവരുടെ മെൻ്റൽ ഹെൽത്ത്, അവരുടെ ജീവിതം, അതായത് അവർ പുറത്തിറങ്ങി കഴിഞ്ഞാൽ, ജയിലിൽ നിന്നും പുറത്തിറങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ ജീവിത രീതി എങ്ങനെയായിരിക്കണം, ഇതുപോലുള്ള കാര്യങ്ങളെല്ലാം ഒന്ന് നോക്കി വയ്ക്കുന്നത് നല്ലതായിരിക്കും. ഞാൻ അടുത്തത് നോക്കുകയാണെങ്കിൽ പൊളിറ്റി ആൻഡ് ഗവേണൻസിലെയാണ്. ഇലക്ഷൻ കമ്മീഷനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ന്യൂസാണ്. എന്താണ് ഡീ ലിസ്റ്റിംഗ് ഓഫ് പാർട്ടീസ് എന്ന് നോക്കണം. ഇലക്ഷൻ കമ്മീഷൻ എല്ലാ പ്രാവശ്യവും കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഞാൻ പറയുന്നതാണ്. ഇലക്ഷൻ കമ്മീഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ന്യൂസുകൾ പത്രങ്ങളിൽ നിങ്ങൾ ലക്ഷ്മീകാന്തിൽ വായിക്കണം. അതുപോലെ തന്നെ എന്താണ് RPA Act, റെപ്രസെൻറ്റേഷൻ ഓഫ് പീപ്പിൾസ് ആക്ട് എന്താണെന്ന് കൂടി നോക്കണം. അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ ഒരുപാട് ഇപ്പം ന്യൂസിൽ വരുന്നുണ്ട്. അടുത്ത നോക്കുകയാണെങ്കിൽ ഷെഡ്യൂൾഡ് ട്രൈബ്സിന്, ഇപ്പോൾ കുറേ ഷെഡ്യൂൾഡ് ട്രൈബ്സിന് ഹിമാചൽ പ്രദേശ് പോലെയുള്ള സംസ്ഥാനങ്ങളിലെ കുറേ ഷെഡ്യൂൾഡ് ട്രൈബ്സിനെ പുതിയതായിട്ട് ഇൻക്ലൂഡ് ചെയ്യണം, ലിസ്റ്റിലേക്ക് ഇൻക്ലൂഡ് ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ടൊരു ഗവർണൻസ് ടോപ്പിക്ക് വന്നിട്ടുണ്ടായിരുന്നു, ഒരു ഒപ്പീനിയൻ വന്നിട്ടുണ്ടായിരുന്നു. സോ അതെന്തൊക്കെയാണ്, അതിൻ്റെ പ്രൊസീജിയേഴ്സ് എന്തൊക്കെയാണ്, അതിൻ്റെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ് എന്നുള്ളതാണ് ഈ ന്യൂസിൽ പറഞ്ഞിരിക്കുന്നത്, വായിക്കുക. അതുപോലെ തന്നെ ഇതൊരാളുടെ അനുഭവം വെച്ചിട്ട് ആ ന്യൂസ് കുറച്ചും കൂടെ നന്നായിട്ട് തന്നെ എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നതാണ്. ഈ ഗവൺമെൻറ്റിൻ്റെ ഈ ഒരു തീരുമാനം കൊണ്ട് എങ്ങനെയാണ് ഈ ട്രൈബ്സിന് ബെനിഫിറ്റ് വരുന്നത് എന്നുള്ളത് രണ്ടും കൂട്ടി വായിക്കുക. അടുത്ത നോക്കിയാൽ ഈ ഗവർണൻസുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ്. നന്ദനീലേഖനിയുടെ കെ അദ്ദേഹത്തിൻ്റെ ഒരു ടോക്കിൽ നിന്ന് എഴുതിയിട്ടുള്ളതാണ്. എങ്ങനെയാണ് ഓൺലൈൻ ഡിസ്പ്യൂട്ട് റെസൊല്യൂഷൻസ് എങ്ങനെയാണ് സോഷ്യൽ എഞ്ചിനീയറിങ്ങിനെ ഹെൽപ്പ് ചെയ്യുന്നത് എന്നുള്ളതാണ് ന്യൂസ് എന്ന് പറയുന്നത്. ദെൻ ഇന്റർനാഷണൽ റിലേഷൻസുമായിട്ടുള്ളതാണ് അടുത്ത ന്യൂസ്. അർമേനിയയും അതുപോലെ തന്നെ അസർബൈജാനുമായിട്ടുള്ള ഒരു റിലേഷൻസ്, അവരുടെ ഒരു ബോൺ ഓഫ് കണ്ടൻഷൻ ഉണ്ടായിരുന്നു, ദാറ്റ് ഈസ് നഗോർണോ കരാബാഗ് റീജിയനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള, ഇപ്പം അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ന്യൂസാണിത്. ദെൻ അടുത്തത് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇന്ത്യയും പാകിസ്ഥാനും ചൈനയും കൂടിയിട്ടുള്ള, അല്ലെങ്കിൽ പാകിസ്ഥാൻ്റെയും ചൈനയുടെയും ഒരു നെക്സസ് എങ്ങനെയാണ് ഇന്ത്യയെ അഫക്റ്റ് ചെയ്യുന്നത്, ഇതുപോലെയുള്ള കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്, വായിക്കുക. കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്നിട്ട് ഷാങ്ഹായ് കോർപ്പറേഷൻ ഓർഗനൈസേഷൻ്റെയും അതുപോലെ തന്നെ UNSC ചൈന ചെയ്തിട്ടുള്ള കാര്യങ്ങളും വെച്ചിട്ട് വേണം ഈ വാർത്ത അനലൈസ് ചെയ്യാൻ. ഇതിലെ പോയിന്റ്സും കൂടി നിങ്ങൾ എന്ത് ചെയ്യുക, ആ ന്യൂസുകളുടെ ഒപ്പം തന്നെ ആഡ് ഓൺ ചെയ്യുക.
നോക്കുകയാണെങ്കിൽ ഇന്ത്യയുടെ കുറച്ചും കൂടി ഇന്റർനാഷണൽ റിലേഷൻസിന്റെ ഒരു അനാലിസിസ് ആണ് നിങ്ങൾ കാണുന്നത്. ഇന്ത്യ ഈ ഇടയ്ക്ക് എടുത്തിട്ടുള്ള കുറെ തീരുമാനങ്ങൾ, ജിയോ പൊളിറ്റിക്കൽ ഡിസിഷൻസ്, അതായത് പല ഇന്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിലും ഇന്ത്യ ഇപ്പം മെമ്പറാണ്. പക്ഷേ ഇതിൽ ഓരോന്നിനെയും എക്കണോമിക് ബേസ് ആയിട്ടുള്ള ട്രേഡ് റിലേഷൻസ് റിലേറ്റ് ചെയ്തിട്ടുള്ള പല കാര്യങ്ങളിൽ നിന്ന് ഇന്ത്യ വിട്ടു നിൽക്കുകയാണ്. പൊളിറ്റിക്കൽ ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളിൽ മാത്രം ഇന്ത്യ കോൺസെൻട്രേറ്റ് ചെയ്യുമ്പോൾ എക്കണോമിക് ബേസിലുള്ള പല കാര്യങ്ങളിൽ നിന്നും ഇന്ത്യ മാറി നിൽക്കുകയാണ്. അത് ഇന്ത്യയെ എത്രമാത്രം ഒരു ജിയോ പൊളിറ്റിക്കൽ സ്പിയറിൽ ഇന്ത്യയെ തിരിച്ചടിക്കും, അല്ലെങ്കിൽ ഒരു ഇന്റർനാഷണൽ ലെവലിൽ എങ്ങനെ ഇന്ത്യക്ക് റിട്രീറ്റ് ഉണ്ടാക്കും, അതിനെപ്പറ്റിയൊക്കെ നല്ല രീതിയിൽ അനലൈസ് ചെയ്തിരിക്കുന്ന ഒരു ന്യൂസാണ്. വായിക്കുക. ഞാൻ അടുത്തത് അഗ്രികൾച്ചറുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ്. നമ്മൾ നേരത്തെ കണ്ടിട്ടുള്ള കാര്യമാണ്, ബ്രോക്കൺ റൈസിന്റെ എക്സ്പോർട്ട് ഇന്ത്യ എന്ത് ചെയ്തായിരുന്നു, ബാൻ ചെയ്തായിരുന്നു. സോ ബ്രോക്കൺ റൈസ് എന്തിനൊക്കെയാണ് യൂസ് ചെയ്യുന്നത്, അത് ഇന്ത്യയിൽ ഉണ്ടാക്കുന്ന ബെനിഫിറ്റ്സ് കാര്യങ്ങളെല്ലാം വായിക്കുക. അതുപോലെ തന്നെ സിട്രസ് ഫ്രൂട്ട്സുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ് ഈ ന്യൂസിൽ വന്നിരിക്കുന്നത്. സോ സിട്രസ് ഫ്രൂട്ട്സ്, അതുപോലെ ഹോർട്ടികൾച്ചർ റിലേറ്റഡായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾ വായിക്കുക. ഹോർട്ടികൾച്ചർ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇന്ത്യ തുടങ്ങിയിരിക്കുന്ന പോളിസീസ് എന്തൊക്കെയാണ്, അതുപോലെ ഹോർട്ടികൾച്ചർ ഡെവലപ്പ് ചെയ്യുന്നതുകൊണ്ട് ഇന്ത്യക്ക് കിട്ടുന്ന ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ്. അത് ഇന്ത്യയുടെ ഒരു എക്കണോമിക് സർവേയിൽ പറഞ്ഞിരുന്ന കാര്യമാണ്, ഇന്ത്യയുടെ വാസ്റ്റ് അഗ്രികൾച്ചർ ലാൻഡ് എടുത്തു നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ കൾട്ടിവേറ്റ് ചെയ്യുന്നത് പാടി, വീറ്റ് അതുപോലുള്ളതൊക്കെയാണ്. പക്ഷെ അതിൽ നിന്നുണ്ടാകുന്ന ബെനിഫിറ്റ് വളരെ കുറവാണ്. എന്നാൽ മിയർ ലാൻഡിൽ കൾട്ടിവേറ്റ് ചെയ്യുന്ന വെജിറ്റബിൾസ് എന്ന് പറയുന്നത് ഇന്ത്യക്ക് ഒരുപാട് GDP ബേസ് വെച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരുപാട് ആഡ് ഓൺ ചെയ്യുന്നുണ്ട്. സോ ഹോർട്ടികൾച്ചർ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് ഇന്ത്യ ഇപ്പം വളരെ നല്ല രീതിയിൽ ഇംപ്ലിമെന്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. സോ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് പോളിസീസും ബെനിഫിറ്റ്സും വായിക്കുക. ഞാൻ നോക്കുകയാണെങ്കിൽ ബട്ടർഫ്ലൈസ് ആൻഡ് ഡ്രാഗൺ ഫ്ലൈസിനെ കുറിച്ചുള്ളതാണ്. ഇതിൽ പുതിയതായിട്ടുള്ള ഒരു ബട്ടർഫ്ലൈയെ ഇദ്ദേഹം കണ്ടുപിടിച്ചതിന്റെ കാര്യങ്ങൾ പറയുന്നുണ്ട്. സോ ആ ബട്ടർഫ്ലൈയുടെ പേര് നോക്കുക. ഇത്തരത്തിൽ പുതിയതായിട്ട് വരുന്ന സ്പീഷീസിനെ പറ്റിയൊക്കെ UPSC സാധാരണ ചോദിക്കാറുണ്ട്. അടുത്തായിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ലംബി സ്കിൻ ഡിസീസസ് എന്താണ്, കൗസിൽ ഇപ്പൊ കണ്ടുവരുന്ന ഒരു സ്കിൻ ഡിസീസ് ആണ്, വൈറസ് ബേസ്ഡ് ആയിട്ടാണ് ഇത് വരുന്നത്. ഇത് എങ്ങനെയാണ് പകരുന്നത്, ഇത് നമ്മുടെ മനുഷ്യനിൽ നിന്ന് മൃഗങ്ങളിൽ നിന്ന് മനുഷ്യനിലേക്ക് പകരൂ, അതുപോലെയുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾ നോക്കി വെക്കണം. കാരണം ഡിസീസസ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡിസീസസ് ഇത്തരത്തിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് UPSC പ്രിലിംസിനൊക്കെ ചോദിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇത് നോക്കുകയാണെങ്കിൽ NSEN ഓക്കെ നാഗ ഇൻസർജൻസി ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള രണ്ട് ന്യൂസാണ്. സോ കഴിഞ്ഞ ദിവസങ്ങളിൽ ന്യൂസിലുണ്ടായിരുന്നു. അപ്പം ഞാൻ വിചാരിക്കുന്ന എല്ലാവരും എന്താണ് NSEN IM എന്നുള്ള കാര്യങ്ങളൊക്കെ നോട്ട് ഡൗൺ ചെയ്തു വെച്ചിട്ടുണ്ടാവും. പുതിയ ഡെവലപ്മെന്റ്സിനെ കൂട്ടി നാഗ ഇൻസർജൻസി, അതുപോലെ നോർത്ത് ഈസ്റ്റിൽ നിലനിൽക്കുന്ന ഇത്തരത്തിലുള്ള ഇൻസർജൻസി ആക്ടിവിറ്റീസിനെ കുറിച്ചൊക്കെ നിങ്ങൾ നോക്കുക. ഇതും നാഗ ഇൻസർജൻസി ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ്, അല്ലെങ്കിൽ നോർത്ത് ഈസ്റ്റേൺ ഏരിയയിൽ നിലനിൽക്കുന്ന ഇൻസർജൻസീസുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ന്യൂസാണ്. ഇതിൽ നിങ്ങൾ പ്രധാനമായിട്ട് നോക്കേണ്ടത് എന്താണ് അപ്സ്പ എന്താണ്, ആംഡ് ഫോഴ്സസ് സ്പെഷ്യൽ പവേഴ്സ് ആക്ട് എന്താണെന്നുള്ളത് നോക്കുക, അതിന്റെ പ്രൊവിഷൻസ് നോക്കുക, ഏതൊക്കെ സ്ഥലങ്ങളിലാണ് ഇതിപ്പോൾ നിലനിൽക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ നോക്കുക, അതിന്റെ ഗുഡ് അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസും നോക്കി വെക്കുക. ഓക്കെ ഇതിന്റെ ഇഷ്യൂസും കൂടി നോക്കി വെക്കുക. ഈ ഒരു ആക്ട് ഒരു സ്ഥലത്ത് ഇംപ്ലിമെന്റ് ചെയ്യുന്നതിനെ എതിരെ ഈ റോം ഷർമിലയുടെയൊക്കെ ഒരുപാട് കാലം നീണ്ടു നിന്നിരുന്ന ഒരു സ്ട്രൈക്കൊക്കെ ഉണ്ടായിരുന്നു. സോ അതൊക്കെ റിലേറ്റ് ചെയ്തിട്ടൊന്ന് വായിക്കുക. സോ എഗെയിൻ ഞാൻ പറയുന്നു, കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ പറഞ്ഞിരുന്നു GS paper 1, 2 അതുപോലെ തന്നെ SI-യുടെയൊക്കെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വന്നിട്ടായിരുന്നു, അത് ഡിസ്കസ് ചെയ്യണമെന്ന്, നിങ്ങൾ അല്ലെങ്കിൽ വായിച്ചു നോക്കിയിട്ട് ആൻസർ ചെയ്യാൻ ശ്രമിക്കണമെന്ന്. GS 3-4 ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഇപ്പോൾ വന്നിട്ടുണ്ട്, അവൈലബിൾ ആയിട്ടുണ്ട്. സോ അത് വായിക്കുക. അതോടൊപ്പം തന്നെ പത്രങ്ങൾ വായിക്കുക, റീഡ് റിവൈസ്, നിങ്ങളുടെ ചെറിയ ചെറിയ കുറിപ്പുകളിലായിട്ട് ന്യൂസുകൾ എഴുതി വയ്ക്കുക. എഗെയിൻ റിവൈസ് ഓക്കെ ഫൈൻ. താങ്ക് യു. ഹാവ് എ നൈസ് ഡേ.